എച്ച് എസ് എഫ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ സ്കൂൾ കോമ്പിനേഷൻ മാറ്റത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. പ്ലസ് വൺ സ്കൂൾ ട്രാൻസ്ഫറിന് അല്ലെങ്കിൽ കോമ്പിനേഷൻ മാറിയെടുക്കാനുള്ള അപേക്ഷകളാണ് ഇന്നു മുതൽ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൂർത്തിയായ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ ബാലൻസുള്ള ഒഴിവുകളും സീറ്റ് വർധനയിലൂടെ ലഭിച്ച ഒഴിവുകളിലേക്കുമാണ് നമുക്കിപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേക്കൻസി ലിസ്റ്റുകൾ കാണുകയും ഒപ്പം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യാം. വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന് പറയുന്നൊരു പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സ്കൂൾ വൈസ് വേക്കൻസീസ്, അപ്പോൾ സ്കൂൾ വൈസ് വേക്കൻസീസ് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്നും നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുന്നു. ജില്ല സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ജില്ലയിൽ ഒഴിവുള്ള സ്കൂളുകളും ആ സ്കൂളിൽ ഏതൊക്കെ സീറ്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് എത്ര സീറ്റുകളാണ് ഒഴിവുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ സെലക്ട് ചെയ്ത് അത് ഓൾറെഡി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അപേക്ഷ സമർപ്പിക്കാനായിട്ട് പോവുക. ആദ്യം വേക്കൻസി ലിസ്റ്റ് സെലക്ട് എന്താണ് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കാൻ പോകാനായിട്ട്. ഇതിനുശേഷം വേക്കൻസി ലിസ്റ്റ് സെലക്ട് നമ്മൾ നോക്കിയതിന് ശേഷം ബാക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ക്യാൻഡിഡേറ്റ് ലോഗിൻ. അവിടെ ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കണ്ട് നിങ്ങൾക്ക് അവിടെ ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് നിങ്ങളുടെ പ്രൊഫൈലിൽ കടന്നു കഴിയുമ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ അവിടെ കാണും. അവിടെ നിന്നും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നവംബർ 6 വൈകുന്നേരം 4 വരെയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. നവംബർ 6 വൈകുന്നേരം 4 വരെയാണ് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എച്ച് എസ് എഫ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.